നേതാക്കന്മാർ ഒന്നൊന്നായി കൊല ചെയ്യപ്പെടുമ്പോൾ മുഖം രക്ഷിക്കാനായി നെട്ടോട്ടമോടുന്ന ഹമാസിന്റെ മുൻപിൽ ഒരു വഴി മാത്രമേ തെളിഞ്ഞു വരുന്നുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഹമാസ് അടക്കമുള്ള ലോകത്തെ ഭീകര സംഘടനകളെല്ലാം ഈ ഇസ്രയേലിന് തിരിച്ചടി നൽകുന്നതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങളോ ചാവേർ ആക്രമണങ്ങളോ നടത്താനുള്ള സാധ്യതയുണ്ട്. വിവിധ രാജ്യങ്ങളിൽ അത് സംബന്ധിച്ച് അലർട്ടുകൾ അതാത് രാജ്യത്ത് ഉള്ളവർ എംബസികൾക്ക് മറ്റും നൽകി കഴിഞ്ഞിട്ടുണ്ട്. എംബസി കേന്ദ്രീകരിച്ചോ അല്ലാതെയോ ഒരു ഭീകര പ്രവർത്തനം, കാരണം പൊതുവിൽ ഭീകരന്മാർക്ക് ഇത് മോശ സമയങ്ങളോടാണ് കടന്നു പോകുന്നത്. ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ISIS തലപൊക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ചില ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തി തങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തങ്ങൾ തകർന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുവാനുമാണ് ഭീകര സംഘടനയുടെ ശ്രമം. അതിൻ്റെ ഭാഗമായി തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ളവർ ചാവേറുകളായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളുടെ IDF ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രയേലി മാധ്യമങ്ങളും പറയുന്നു. ഏതായാലും അവസാന ആയുധമായ സ്വയം പൊട്ടിത്തെറിക്കുക ഇല്ലെങ്കിൽ ചാവേറാകുക എന്ന ഒരു രീതിയിലേക്ക് ഭീകര സംഘടനകൾ നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ലോകം ഭീതിയോടുകൂടി തന്നെയാണ് ഇത് കാണുന്നത്. കാരണം ഇസ്രയേൽ ഹമാസ് സംഘർഷമാണ് എങ്കിൽ പോലും അതിൻ്റെ അലയൊടികൾ വിവിധ രാജ്യങ്ങളിലേക്ക് അലയടിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. കാരണം ഈ ഹനിയയുടെ തൊട്ടു പിന്നാലെ ഇപ്പോൾ സിൻവാറിനെ കൂടി കൊലപ്പെടുത്തിയപ്പോൾ ഒരു നേതാവിനെ തിരഞ്ഞെടുത്തൽ ആ നേതാവിൻ്റെ ആയുസ് എത്രയെന്ന് പോലും കണക്ക് കൂട്ടാൻ പോലും കഴിയുന്നതിന് മുമ്പ് തിരിച്ചടി കിട്ടുന്ന കാലത്തിലൂടെയാണ് ഹമാസ് കടന്നു പോകുന്നത്. ഹിസ്ബുള്ളയുടെയും അവസ്ഥ മറ്റൊന്നല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.